സ്നേഹിതരെ, ആണ്ടുവട്ടത്തിലെ 14 ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന വചനഭാഗം മത്തായി 11 അധ്യായം 25 മുതൽ 30 വരെ വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു വ്യാഖ്യാനം ഇപ്രകാരം നമുക്ക് നൽകാം. ഇസ്രായേൽ ജനം തന്നെ തിരസ്കരിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു സ്തുതിക്കുവാനും നന്ദി പറയുവാനുമായി പിതാവിലേക്ക് തിരിയുകയാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥ എന്ന അഭിസംബോധന യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന രീതി യേശുവിൻ്റെ സവിശേഷതയാണ്. ഇത് യേശുവിന് ദൈവവുമായുള്ള ഗാഢ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. രക്ഷണീയമായ വെളിപാട്, അതായത് ഇക്കാര്യങ്ങൾ പണ്ഡിതന്മാരിൽ നിന്നും മത നേതാക്കളിൽ നിന്നും മറച്ചു വച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് യേശു പിതാവിനെ സ്തുതിക്കുന്നു. ശിശുക്കൾ എന്നാൽ സാധാരണക്കാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, പാപികൾ, ദരിദ്രർ എന്നാണ് അർത്ഥം. അവർ യേശുവിനെയും അവിടുത്തെ സന്ദേശത്തെയും സ്വീകരിച്ചു. എന്നാൽ യേശുവും അവിടുത്തെ സന്ദേശവും ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും സ്വീകാര്യമാകുന്നില്ല. ഇത് പറയുമ്പോൾ യേശു ഒരിക്കലും അജ്ഞതയെ മഹത്വപ്പെടുത്തുന്നില്ല. കാരണം മറ്റ് സന്ദർഭങ്ങളിൽ ബുദ്ധിയും വിവേകവും ശിഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട സദ്ഗുണങ്ങളായി വിവക്ഷിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണം 7:24-27 വരെ വാക്യങ്ങൾ. ദേവാലയ അധികാരികളും നിയമപണ്ഡിതരും യഹൂദ മതത്തിന്റെ പിൻബലത്തോടെ നിലകൊള്ളുമ്പോൾ യേശുവിന്റെ പ്രബോധനങ്ങളെ പിതാവിന്റെ വെളിപ്പെടുത്തലുകളായി സ്വീകരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ വേദങ്ങളെക്കുറിച്ചോ ഗ്രാഹ്യമില്ലാത്ത നിഷ്കളങ്ക ഹൃദയമുള്ളവർ യേശുവിന്റെ പ്രബോധനത്തെ ഉൾക്കൊള്ളുന്നത് പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളോട് തുറവി ഉള്ളതുകൊണ്ടാണ്. മേൽ സൂചിപ്പിച്ച വൈരുദ്ധ്യം, അതായത് തിരസ്കരണവും സ്വീകാര്യതയും, മത്തായി സുവിശേഷകന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മത്തായി പ്രഘോഷിച്ച യേശുവിന്റെ സന്ദേശം സിനഗോഗ് അധികാരികൾക്കോ മത നേതൃത്വത്തിനോ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ആയതിനാൽ തന്നെ മത്തായിയുടെ സഭാ സമൂഹത്തിൽ അംഗങ്ങളായി മാറിയത് ശിശു സമാനമായവർ ആയിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു മതപണ്ഡിതനോ ബുദ്ധിമാനോ ആയ മത നേതാവോ അല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ്. വെളിപാട് മുഴുവൻ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ സംഗ്രഹമാണ് അനുപക്ഷണീയവും ഗാഢവുമായ പിതൃപുത്ര ബന്ധം. സർവവും പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന മഹത്തായ പിതൃപുത്ര ബന്ധം യേശുവിന് ദൈവവുമായുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന് ഒരു ചരിത്രാതീത അസ്തിത്വമുണ്ട്, പ്രീ ഹിസ്റ്റോറിക്കൽ എക്സിസ്റ്റൻസ്. എന്നാൽ മത്തായി സുവിശേഷകൻ ചരിത്രാതീത നിലനിൽപ്പിനേക്കാൾ പിതൃപുത്ര ബന്ധത്തിൻ്റെ അഗാധമായ പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്ന ഇഹലോക അസ്തിത്വമാണ് വ്യക്തമാക്കുന്നത്. യേശുവും ദൈവവും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ അനുഗാമികളുടെ ദത്തുപുത്രരെന്ന നിലയിലുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശുവിൽ ദൈവവുമായി പിതൃപുത്ര ബന്ധമുള്ളതിനാൽ യേശുവിന് ദൈവത്തെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാം. അതിനാൽ പിതാവ് എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. തുടർന്ന് നാം കാണുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർക്കുമുള്ള
യേശുവിൻ്റെ ക്ഷണമാണ്. ഫരീസേരുടെ നിയമങ്ങൾ അസഹനീയമായ ഭാരമായി അനുഭവിക്കുന്നവരാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. അവർ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും മതപ്രമാണികൾ പരിഹസിച്ചിരുന്ന മണ്ണിൻ്റെ മക്കളുമാണ്. പാരമ്പര്യത്തിൻ്റെയും നിയമത്തിൻ്റെയും എടുത്താൽ പൊങ്ങാത്ത നുകം വഹിക്കുവാൻ വിധിക്കപ്പെട്ട ദരിദ്രരായ മണ്ണിൻ്റെ മക്കളെ ലളിതവും മൃദുലവുമായ തൻ്റെ നുകം വഹിക്കുവാൻ യേശു ക്ഷണിക്കുന്നു. യഹൂദ പുരോഹിതർ മോശയുടെ നിയമത്തെ സൂചിപ്പിക്കാൻ നുകം എന്ന പദം ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നു. ആ പദം തന്നെയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഭാരമേറിയ നിയമത്തിൻ്റെ നുകമല്ല അത്. താൻ പകരുന്ന സ്നേഹപരിലാളനയിലേക്ക് വരുന്നവർ യേശുവിനെ തന്നെയാണ് നുകമായി വഹിക്കേണ്ടത്. അതിനാൽ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിയമങ്ങൾക്കതീതമായി യേശുവിനെ തന്നെയാണ് പഠിക്കേണ്ടത്. യേശുവിൻ്റെ പ്രകടമായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖവും ദൈവത്തിൻ്റെ നിറവേറ്റലുമാണ് നിയമത്തേക്കാൾ ഏറെ പ്രാധാന്യം. യേശുവിനെ സ്വീകരിക്കലും അവിടത്തോടുള്ള വ്യക്തിപരമായ ബന്ധവുമാണ് എല്ലാവർക്കും ഭാരം കുറഞ്ഞ പുതിയ നിയമം. പ്രിയമുള്ളവരെ, സൗമ്യതയുള്ളവരായിരിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. എന്നാൽ ഇന്ന് സൗമ്യതയേക്കാൾ ഹിംസയാണ് പ്രചാരത്തിലുള്ളത്. ബിസിനസ്സിൽ സൗമ്യതയേക്കാൾ അക്രമോത്സുകരാകാനാണ് ചിലർ ശ്രമിക്കുന്നത്. ചിലർ തട്ടിപ്പ് നടത്തി ജോലി നേടാൻ ശ്രമിക്കാറുമുണ്ട്. ചില തർക്കങ്ങൾ തോക്കുപയോഗിച്ചാണ് പരിഹരിക്കപ്പെടുന്നത്. ഇന്ന് സൗമ്യത ഒരു ബലഹീനതയായി കണക്കാക്കപ്പെടുന്നു. ദയയും മര്യാദയും ഉള്ളവർ ദുർബലരാണെന്ന് ആളുകൾ പറയുന്നു. നമ്മുടെ ചില കുടുംബങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലെ അക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ടിവിയിലും സിനിമയിലും കാണുന്നത് അവർ പരിശീലിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ചിലപ്പോഴെങ്കിലും പരസ്പരം ആക്രോശിക്കുകയും പരസ്പരം തല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു മറ്റൊരു ഉദാഹരണമാണ് നൽകുന്നത്. എന്നിൽ നിന്ന് പഠിക്കുക. ഞാൻ വിനീതനും ശാന്തശീലനുമാണ്. ഈ പഠനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.